ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ സയൻസ് കഫേ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വർഷത്തെ വന്യജീവി സംരക്ഷണ വാരാചരണത്തിന്റെ ഭാഗമായി കേരള വനം വന്യജീവി വകുപ്പ്, സോഷ്യൽ ഫോറസ്ട്രി വിഭാഗവും മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫും സംയുക്തമായി തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ് സുവോളജി ഡിപ്പാർട്ട്മെന്റ് പൈതൽ മല ഇക്കോ ടൂറിസം ഹിൽ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച പക്ഷി നിരീക്ഷണ ക്യാമ്പിനെ കുറിച്ചാണ് ഇന്നത്തെ സയൻസ് കഫേ. പൈതൽ മലയെക്കുറിച്ച് മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് എക്സിക്യൂട്ടീവ് അംഗം നിഷാദ് ഇഷാൻ. നമ്മൾ ഇന്നിവിടെ പൈതൽ മലയിൽ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് സോഷ്യൽ ഫോറസ്ട്രിയും മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെൻ്റർ കൂടിയാണ്. തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് കുറച്ച് കാടിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ടും അതിൻ്റെ കൂടെ കാട്ടിലുള്ള പക്ഷികളെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ്. പ്രത്യേകിച്ചിട്ട് ഈ പൈതൽ മലയുടെ കാര്യമാണ്, കണ്ണൂർ ഏരിയയിൽ ഏകദേശം ഒരു ഹിൽ ഏരിയ ടോപ്പ് ഏരിയ ആണ്. ഫോറസ്റ്റ് ഏരിയയിലുള്ള പല പക്ഷികൾ റിപ്പോർട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഏകദേശം ഒരു 2 വർഷമായിട്ട് പൈതൽ മല റെഗുലർ ആയി വരാറുണ്ട്. നല്ല മഴയുള്ള പീരീഡിൽ നമുക്ക് ഇവിടെ വരുത്ത് പോസിബിൾ അല്ല, അഥവാ ഇടിച്ചലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ആ സമയത്ത് മാത്രം നമുക്ക് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ എൻട്രി കൊടുക്കാറുണ്ട്. പിന്നെ ബാക്കിയുള്ള പീരീഡ്, അഥവാ നമ്മളെ മൈഗ്രേഷൻ, ബേർഡ്സിന്റെ മെയിൻ മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പീരീഡിൽ തന്നെ ഏകദേശം ഓപ്പൺ ചെയ്യാറുണ്ട്. ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ പീരീഡിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം മെയ് വരെ എന്തായാലും ഓപ്പൺ ആയിട്ട് തന്നെ ഉണ്ടാവും. ആ പീരീഡിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ഇവിടെ വരാൻ പറ്റും. ഓരോ പീരീഡിലും ഓരോ ബേർഡ്സ് നമ്മളെ നാട്ടിലേക്ക് വരാറുണ്ട്, അഥവാ മൈഗ്രേറ്റ് ചെയ്ത് വരാറുണ്ട്. പുറത്തുനിന്നുള്ള, അഥവാ ഈവൻ ഇവിടെ കൂടുതലും കണ്ടുവരുന്നത് ഫ്ലൈ കാച്ചേഴ്സ് പോലത്തുള്ള ബേർഡ്സ് ആണ് ഇവിടെ കൂടുതലും മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത്. ത്രഷുകൾ, അങ്ങനെ കുറെ പക്ഷികൾ വരാറുണ്ട്. റെഗുലർ ആയിട്ട് വിസിറ്റ് ചെയ്താൽ മാത്രമേ അഥവാ ഓരോന്നിൻ്റെയും എത്ര ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. പിന്നെ ഇവിടെ നോർമലി കാണുന്ന മലബാർ സ്ലിംഗ് ത്രഷ്, പഫ് ത്രോട്ടഡ് ബാബ്ലർ, പിന്നെ ലീഫ് ബാബ്ലർ, ലീഫ് ബാബ്ലറും മൈഗ്രേറ്റ് ചെയ്ത് വരുന്നതിനാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പിന്നെ ഇവിടെ തന്നെ ഉള്ളത് കുറച്ച് പ്രാവുകളുണ്ട്, നീൽഗിരി വുഡ് പീജൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രാവുകളുടെ അത്യാവശ്യം എമറാൾഡ് ഡോവ് അങ്ങനെയുള്ള ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത 3 മണിക്കൂർ ട്രക്ക് ഉണ്ട്. പിന്നെ അവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് മഞ്ഞപ്പുല്ല് എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് എത്താം. പൈതൽ മലയുടെ ഏറ്റവും എൻഡാണ്. മാത്രമല്ല പൈതൽ മല ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ എന്ന് പറയാം. വേറെ കാര്യമായിട്ട് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഏകദേശം അവിടെ വരെ നമുക്ക് എത്തിച്ചേരാൻ എന്തായാലും പറ്റും. നോർമലി രാവിലെ 9 മണിക്കൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു ഉച്ച ആകുമ്പോഴൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത് അവിടെ നാച്ചുറലായിട്ട് വെള്ളം കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചെത്താം. ഏകദേശം ഒരു ഹോൾ ഡേ സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും പൈതൽ മല വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ്. ഇപ്പൊ ബേർഡ് വാച്ചിങ്ങിന്റെ ഇതിലാണെങ്കിൽ ഇതിലുള്ള ത്രൂ ഔട്ട് ആക്ടിവിറ്റി നമുക്ക് കവർ ചെയ്യാൻ പറ്റും. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പൈതൽ മലയിലേക്ക് വരുമ്പോൾ കാടിനെ കുറിച്ചിട്ട് അറിയാൻ വരുന്ന പോലെ വരണം. അല്ലാണ്ട് നമ്മളിപ്പം ബേർഡ് വാച്ചിങ്ങിനെ വന്നിട്ടുണ്ട്, അപ്പം കൂടുതലും കാണുന്നത് കൂട്ടമായിട്ട് വരുന്നതായിരിക്കും കുട്ടികൾ. അവര് വേറെ എൻജോയ്മെന്റ് ആണ് ഇവിടെ ചെയ്യാറ്. അഥവാ കുറെ ഒച്ച ഉണ്ടാക്കിയിട്ടും പാട്ടുപാടിയിട്ടൊക്കെ അങ്ങനെ പോകുന്നു. ശരിക്കും പറഞ്ഞാല് പാട്ടുപാടാനും ഒച്ചപ്പാട് ഉണ്ടാക്കാനും കാട്ടിലേക്ക് വരണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അഥവാ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ തന്നെ കിട്ടുമ്പോൾ കാടിനെ വന്നിട്ട് നമ്മൾ ഡിസ്റ്റേബ് ചെയ്യാതിരിക്കുക. കാടിനെ കുറിച്ചിട്ട് എന്താന്ന് എത്ര നല്ല പോലെ അറിയാൻ ശ്രമിക്കുക. അഥവാ നമ്മൾ സൈലന്റ് ആയിട്ട് നമ്മൾ ഒച്ച ഉണ്ടാക്കാണ്ട് നടന്നാൽ മാത്രമേ കാട്ടിൽ എന്തൊക്കെ ഒച്ചകളുണ്ട്, കാട്ടിലുള്ള എന്തൊക്കെയാണ് നമുക്ക് അറിയേണ്ടതൊക്കെ. നമ്മളിപ്പോ ചുറ്റും എന്തെങ്കിലും ജീവികളുണ്ടെങ്കിൽ നമ്മൾ ഒച്ചപ്പാടൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്തായാലും അവര് നമ്മളെ റൂട്ട് മാറിയിട്ട് പോകും, നമുക്കൊന്നും കാണാൻ പറ്റൂല എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ ഇങ്ങനെ പൈതൽ മല നമ്മളൊന്ന് പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് വരുന്നതിൽ കാര്യമില്ല. പൈതൽ മലയിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ കാണാൻ വേണ്ടിട്ട് തന്നെ വരണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. വിദ്യാർത്ഥികളെ പക്ഷി നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവരാൻ ഇത്തരം ക്യാമ്പുകൾ വളരെയധികം സഹായിക്കുന്നു. അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ജി പ്രദീപ് കുമാർ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റെഗുലർലി ഇങ്ങനെ അവയർനെസ് ക്യാമ്പ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് ആക്ച്വലി ഇറ്റ്സ് എ പാർട്ട് ഓഫ് വൈൽഡ് ലൈഫ് വീക്ക് സെലിബ്രേഷൻ. നമ്മളിവിടെ ഇന്ന് ആക്ച്വലി വി ആർ ഡൂയിങ് ദി ബേർഡിങ് പൈതൽ മലയിൽ. ലാസ്റ്റ് ഇയർ ആണ് നമ്മളത് ഒരു ഫോക്കസ് ചെയ്തിട്ട് പൈതൽ മല കോൺസെൻട്രേറ്റ് ചെയ്ത് ബേർഡിങ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ മാർച്ചിലാണ് ചെയ്തത്. ഈ വർഷത്തെ സെക്കൻഡ് ഫീൽഡിൽ നമ്മളിപ്പോൾ ഈ സർ സയ്യിദിലെ കോളേജ് സ്കൂൾ സ്റ്റുഡൻസും നമ്മൾ ചേർന്നിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ബേർഡ്സ് ക്രിയേറ്റ് ചെയ്യലാണ്. ഈ സ്റ്റേജിൽ തന്നെ ഇവരൊക്കെ ഉണ്ടെന്ന് വാട്ട് ഇസ് ബേർഡിങ് പഠിപ്പിക്കൽ. സോ ദാറ്റ് ഇപ്പോൾ 45 പേരുണ്ടെങ്കിൽ ഇതിനകത്ത് 4-5 വൈൽഡ് ലൈഫേഴ്സ് ഇൻ ഫ്യൂച്ചറിൽ ചിലപ്പോൾ നമുക്ക് കിട്ടാം. സോ വി ആർ ജസ്റ്റ് ട്രൈങ് ടു സെറ്റൈസ് ഈ യങ് ജനറേഷൻ.
ത്രൂട്ട്സ് നേച്ചറിലേക്ക് കൊണ്ടുവരാനും. ബിക്കോസ് വൈൽഡ് ലൈഫ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ബേർഡ് വാച്ചിങ് അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് റിക്വയർസ് ലോട്ട് ഓഫ് പേഷ്യൻസ്. യു ഹാവ് ടു ലേൺ അബൌട്ട് ദി ഫോറസ്റ്റ്. ആദ്യം ഫോറസ്റ്റ് എന്താണെന്ന് പഠിക്കണം. പിന്നെ സ്ലോലി ഇറ്റ് വിൽ വി ആർ ട്രൈങ് ടു ഡെവലപ്പ് പാഷൻ ഇൻ ദം. ഇന്നത്തെ ഈ എക്സസൈസിൽ നമ്മളിപ്പോൾ താഴ്ത്തുന്ന ഇവരായിട്ട് ബന്ധപ്പോൾ ദേ ആർ സ്ലോലി ഈ കുട്ടികൾ തന്നെ ദേ ആർ കമ്മിങ് ഇൻ ടു അവർ ട്രാക്ക് സ്ലോ ആൻഡ് സ്റ്റഡിയിൽ. ശബ്ദം ഒന്നും ഉണ്ടാക്കാതെ ഫോറസ്റ്റിൽ എങ്ങനെ പോകണമെന്നൊക്കെ പഠിക്കുന്നു. ആൻഡ് ദേ ആർ ലേണിംഗ് ബേർഡിങ് ഓൾസോ. ആക്ച്വലി നമ്മൾ വയനാട് ലാഫിംഗ് ത്രസ്റ്റിനെ സൈറ്റ് ചെയ്തു വളരെ താഴെ, വിച്ച് ഇസ് എ വെരി റെയർ സൈറ്റിംഗ് ഇൻ ദി കണ്ണൂർ ബെൽറ്റ്. ഇപ്പം നമ്മുടെ ഇവിടെ തുലാത്തുമ്പികൾ ഇങ്ങനെ പറക്കുന്നത് കാണുന്നുണ്ട്. അത് ഇത് ഡെസ്റ്റിനേഷൻ ഓഫ് ഒരു മൈഗ്രേഷൻ ഡെസ്റ്റിനേഷൻ ആണ് ഇതിന്റെ. ഇതിന്റെ ബാക്കിൽ ഫാൽക്കനും വരുന്നുണ്ടാവും. അമുർ ഫാൽക്കൻ ഈസ് ഓൾസോ കമ്മിങ് ബാക്ക് ആൻഡ് ദേ ആർ ഗോയിങ് ദർ ബാക്ക് ടു സൗത്ത് ആഫ്രിക്ക. സോ ദിസ് ഇസ് മൈഗ്രേഷൻ റൂട്ടാണ്. സോ പൈതൽ മല ഈസ് ഇൻ ദി മൈഗ്രേഷൻ റൂട്ട്. ദാറ്റ്സ് വൈ ദേ ആർ ഹിയർ. ഇപ്പം മടൈ ഉണ്ട്, പൈതൽ മല ഉണ്ട്. അങ്ങനെ ഒരു ഇതൊക്കെ ഇവർ പരിചയപ്പെടാനും ഫോറസ്റ്റ് ഡിഫറൻസ് ടൈപ്സ് ഓഫ് ഫോറസ്റ്റ്, എക്കോട്ടോൺ എന്താണ്, എക്കോസിസ്റ്റംസ് എന്താണ്, ഗ്രാസ് ലൻസ് എന്താണെന്നൊക്കെ അവർ നേരിൽ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇനി ഫ്യൂച്ചർ അവരെ സ്റ്റഡീസിനും ആസ് വെൽ ആസ് അവയർനെസ് വളരെ ഇത് കൂടുതലായിട്ട് സഹായിക്കും. ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ട്രെസ് ചെയ്യുന്ന ഈ പോയിന്റ്സിലാണ് കമ്മിങ് ജനറേഷൻ ഷുഡ് അവെയർ ഓഫ് ദി വാട്ട് യു സേ നേച്ചർ ഹാബിറ്റാറ്റ്സും എക്കോസിസ്റ്റം എവറിഥിങ്. സോ ദാറ്റ് വി ക്യാൻ ബ്രിങ് ദം ടു ദി കൺസർവേഷൻ ലെവൽ. പക്ഷികളെ തിരിച്ചറിയുന്ന വിധം പറയുന്നു നിഷാദ്. പക്ഷികളുടെ സൗണ്ടിനെ കുറിച്ചിട്ട് പറയുന്നതാണെങ്കിൽ അവർ രണ്ട് മൂന്ന് ടൈപ്പിൽ, അഥവാ സോങ് ചെയ്യാറുണ്ട്, പിന്നെ കോള് ചെയ്യാറുണ്ട്, അലേർട്ട് കോള് ചെയ്യാറുണ്ട്. അവർ അതിന് എന്തെങ്കിലും പിന്നെ അലേർട്ടായിട്ട് തോന്നേണ്ട കാര്യം വരുമ്പോൾ അലേർട്ട് കോള് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള ബേർഡ്സിനെയും കൂടി അറിയിക്കും. പിന്നെ അത് നേരെ മറിച്ചിട്ട് അതിൻ്റെ പേരിനെ വിളിക്കാൻ അങ്ങനെ സോങ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന മലബാർ വിസ്ലിംഗ് ത്രഷ് കോള് സോങ് പോലെയാണ്. പക്ഷെ അത് ശരിക്കും വിസ്ലിംഗ് ത്രഷ്, അതിൻ്റെ പേരിലുള്ള പോലെ തന്നെ വിസ്ല് ചെയ്യുന്ന പോലെ തന്നെയാണ് അതിൻ്റെ കോളും. പിന്നെ പഫ് ത്രോട്ടഡ് ബാബ്ലർ, അത് നല്ല ശരിക്കും ഒരു കുറച്ച് സമയം ശ്രദ്ധിച്ചിട്ട് കേൾക്കുന്നതിന് ശരിക്കും ഒരു പാട്ട് പാടുന്ന പോലെ തന്നെ ഉണ്ടാവും. അത്യാവശ്യം എല്ലാ ബേർഡ്സും അഥവാ അതിൻ്റേതായ രീതിയിൽ പിന്നെ അതിൻ്റെ പേരിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാവാം ഒച്ച ഉണ്ടാക്കിയിട്ട് അതെവിടെ ഇരിക്കുന്നത്. അത് ഇപ്പം നമ്മൾക്കാ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിച്ചു തരും, നമ്മളിവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ അറിയാൻ പറ്റും ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളത്. അതുപോലെ എല്ലാ ബേർഡ്സിനും അതിൻ്റേതായ സൗണ്ട് ഉണ്ട്. പിന്നെ നമുക്കിപ്പം ബേർഡ്സ് ഐഡൻറ്റിഫിക്കേഷന് ഏറ്റവും നല്ല രീതി ശരിക്കും ബേർഡ്സിൻ്റെ കോൾസ് ശ്രദ്ധിക്കുന്നതായിരിക്കും. ആ കോൾ ഉണ്ടാക്കുന്ന പിന്നെ ബേർഡ്സ് കുറവായിരിക്കും. ഓരോ ബേർഡ്സിനും ഓരോ കോൾസ് ആയിരിക്കും. അഥവാ കോൾസ് എന്ന് നമ്മൾ പറയാം, കോൾ ചെയ്യുന്നത് ഓരോ ബേർഡ്സും ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും. അഥവാ ഇന്ന സ്പീഷീസ് ആണ് നമുക്ക് കുറച്ചുകൂടെ ഐഡൻറ്റിഫൈ ചെയ്യാം. നമുക്ക് കണ്ടിട്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഐഡൻറ്റിഫിക്കേഷന് ബെസ്റ്റ് രീതി ശരിക്കും കോൾസ് നമ്മളെ നല്ലപോലെ ശ്രദ്ധിക്കുന്നതാണ്. നമ്മളിപ്പോൾ കാട്ടിൽ വരുന്നുണ്ടെങ്കിൽ പക്ഷികളെ കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പം കൂടുതലായിട്ടും നമ്മൾ അതിൻ്റെ കോൾസൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഫോണിൽ പറ്റും, നമുക്ക് അറിയാത്ത ഇതാണെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അത് ഇന്ന സ്പീഷീസ് ആയിരുന്നു എന്നുള്ളത് കൺഫേം ചെയ്യും. ബേർഡ് സർവേ ചെയ്യാൻ പറ്റും. നമ്മളിപ്പം കേരളത്തിൽ കൂടുതൽ സർവേസ് നടക്കുന്നത് നവംബർ ഡിസംബർ കൂടി വന്ന ജനുവരി ആ പീരീഡിലാണ് ഏറ്റവും കൂടുതൽ ബേർഡ്സ് മൈഗ്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത്. ആ സമയത്ത് നമുക്കിപ്പം നല്ലൊരു ഡാറ്റ ഉണ്ടാക്കാൻ പറ്റും ഇന്ന ഇന്ന സ്പീഷീസ് വന്നിട്ടുണ്ട് എന്നുള്ള. അതിൻ്റെ മുന്നിൽ വരുന്നതൊക്കെ കൂടുതലും പാസ് ചെയ്ത് പോകുന്ന ബേർഡ്സ് ആയിരിക്കും. എന്ത് തന്നെയാലും ഒരു ബേർഡ് വാച്ചാ ചെയ്യുന്നുണ്ടെങ്കിൽ ഇയർ അറൗണ്ട് ചെയ്യണം. നമ്മൾ ഇന്നൊരു സ്പോട്ടാ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരേ ഒരു കൊല്ലം മുഴുവൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്ന് ഇന്ന പക്ഷികൾ നമ്മളെ നാട്ടിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഡാറ്റ വെച്ചിട്ട് നമ്മളിപ്പോൾ സർവേ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പീക്ക് പീരീഡ് ഉണ്ട്, ഒരു നവംബർ ഡിസംബർ കൂടി വന്ന ജനുവരി ആ പീരീഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പം നമ്മളിവിടെ സാഞ്ചുറി എടുക്കുക, ആറളം സാഞ്ചുറിയിലൊക്കെ നമ്മൾ കൂടുതലും ഫെബ്രുവരി മാർച്ച് പീരീഡിലാണ് വെക്കുക. അതാകുമ്പം കുറച്ചും കൂടി അവിടെ ഏകദേശം എല്ലാ ബേർഡ്സിനും കിട്ടുന്ന ഒരു പീരീഡ് അതാണ്. പിന്നെ അതിൻ്റെ തൊട്ട് മുന്നേ ബട്ടർഫ്ലൈ സർവേ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ചെയ്യാറ്. പിന്നെ നമ്മളിപ്പം റീസെൻ്റായിട്ട് പെലാജിക് സർവേ നടത്തി. പെലാജിക് മീൻസ് പുറം കടലിൽ പോയിട്ട് പക്ഷികളുടെ സർവേ നടത്തി. ശരിക്കും നല്ല ബേർഡ്സ് ഉണ്ടാവുക ഈ മഴയുള്ള ടൈമാണ്. അപ്പം മഴയുള്ള ടൈം നമുക്ക് പുറം കടലിൽ പോകാന്ന് വെച്ചാൽ പോസിബിൾ അല്ല. നമ്മളിപ്പം പോയ ടൈം തന്നെ ഇപ്പം പോയത് സെപ്റ്റംബർ ആയിരുന്നു, ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ബോട്ടിൽ ഇരിക്കാൻ വരെ പറ്റിയിട്ടില്ല, അത്രക്കും ആ കാറ്റിൽ നല്ലോണം ബോട്ട് ജമ്പിങ് ആയിരുന്നു. ഇപ്പം ബേർഡ്സിനെ കണ്ടാത്തന്നെ പെട്ടൊരു നല്ലൊരു ഫോട്ടോ എടുക്കാനോ കാര്യങ്ങളും, ഫോട്ടോ എടുത്താൽ മാത്രമേ നമുക്കിപ്പം ബേർഡ് ഏതാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈവൻ ടേൺസ് ഗൾസ് ഒക്കെ ആണെങ്കിൽ എല്ലാം ഒരേപോലെ ഉണ്ടാവുമെങ്കിലും ചെറിയ മാർക്കിങ്സ് ഒക്കെ ആയിരിക്കും സ്പീഷീസ് മാറുന്നത്. അപ്പം ഫോട്ടോസ് മസ്റ്റ് ആണ് ഉണ്ടാവേണ്ടത്. എൻ്റെ പേര് ഫാത്തിമ, സൂവോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് പഠിക്കുന്നത്. ഇന്ന് ഞങ്ങൾ വൈൽഡ് ലൈഫ് വീക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ പൈതൽ മലയിലേക്ക് വന്നേക്കുന്നത്. ഞങ്ങളുടെ ടീം ലാസ്റ്റ് ബാച്ചായിരുന്നു.
ശ്രീകാന്ത് സാറാണ് ഞങ്ങളുടെ ഇൻസ്ട്രക്ടറായിട്ട് ഉണ്ടായത്. സാറ് ഒരുപാട് പക്ഷികളെ ശബ്ദങ്ങൾ ഒരുപാട് കേട്ടു. ഒരു കാട്ടിലേക്ക് ആദ്യമായിട്ട് വന്നപ്പോൾ ഒരു ഭയങ്കര രസമായിരുന്നു എക്സ്പീരിയൻസ്. കുറേ പക്ഷികളെ കണ്ടു, കുറേ എൻഡമിക് സ്പീഷീസിനെയാണ് കണ്ടത്. സാറ് കാണുന്ന പക്ഷികളെ കുറിച്ചൊക്കെ സാർ ഒരുപാട് വിശദീകരിച്ചു തന്നു, കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ അധികവും ഒരുപാടെണ്ണത്തിൻ്റെ ശബ്ദമാണ് കേട്ടത്, കുറച്ചെണ്ണത്തിനെ കാണാൻ പറ്റി. ക്രെസ്റ്റഡ് സെർപ്പൻ്റ് ഈഗിൾ, യെല്ലോ ബ്രൗൺ ബുൾബുൾ, ഇന്ത്യൻ വൈറ്റ് ഐഡ്, പിന്നെ വയനാട് ലാഫിങ് ത്രഷ്, അത് എൻഡമിക് സ്പീഷീസാണ്, ഈ വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രമായിട്ട് കാണപ്പെടുന്ന സ്പീഷീസാണ്. അത് ബ്രൗൺ ചീക്കഡ് ഫുൾ വെറ്റ, ഇന്ത്യൻ സ്കിമിറ്റാർ ബാബ്ലർ, ക്രിംസൺ ബാക്ക്ഡ് സൺബേർഡ്, സൂചിമുഖി എന്ന് പറയുന്ന പക്ഷിയാണ് അത്, ഇന്ത്യൻ വൈറ്റ് ഐ, വൈറ്റ് വെല്ലിയ ട്രക്കി, സ്ക്വയർ ടൈൽഡ് ബുൾബുൾ, ഓറഞ്ച് മിനി വെറ്റ്, ഡാർക്ക് ബ്രൗണ്ടഡ് ബാബ്ലർ, മലബാർ വിസ്ലിംഗ്, ത്രഷ്ഡ് ഗ്രേ ജംഗിൾ, നീലഗിരി ഫ്ലവർ പിക്കർ, അങ്ങനെ കുറേ പക്ഷികളുടെ പേര് പുതുതായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ കാട്ടിലോട്ടുള്ള നടത്തവും ഒക്കെ രസമായിരുന്നു. നിഷാദ് തുടരുന്നു. നമ്മളിപ്പോൾ പക്ഷികളെ ആക്ടിവിറ്റി കൂടുതലായിട്ട് കിട്ടുന്നത് ചിലപ്പോൾ നമ്മൾ എണീക്കുന്നതിനെക്കാട്ടും പക്ഷികൾ എണീക്കുമെന്ന് പറയാം. ഒരു 5:36 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 12 മണിയൊക്കെ വരെയൊക്കെ പക്ഷികൾ നല്ല ആക്റ്റീവ് ആയിരിക്കും. ശരിക്കും ഫോറസ്റ്റ് ബേർഡ്സിന് അങ്ങനെ വലിയ ടൈമിംഗ് ഇല്ല, അതുണ്ടാവും. പക്ഷേ ഇത് ഇരതേടുന്ന സമയത്തായിരിക്കും നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുക. ഇരതേടുന്ന സമയത്ത് നമ്മൾ അഥവാ ആൾക്കാരെ ശ്രദ്ധിക്കാതെ ഇത് നമ്മളായാലും ഇപ്പം ഭക്ഷണത്തിന് തേടുമ്പം ബാക്കിയുള്ള ചുറ്റുമുള്ളത് ശ്രദ്ധിക്കില്ലല്ലോ, അതേപോലെ തന്നെ പക്ഷികളായാലും ശ്രദ്ധിക്കാതെ നമ്മളെ മുന്നിൽ വന്ന് ഇവിടെയൊക്കെ ചെയ്യും. പിന്നെ റെസ്റ്റ് ചെയ്യുന്ന ടൈം അത് ഇപ്പം ഭയങ്കര കാമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അത് എവിടെ ഇരിക്കുന്നുണ്ടോ എന്നങ്ങനെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ ഈവനിങ് ആകുമ്പോൾ ഒരു 3:30-4 കുറച്ച് ആക്റ്റീവ് ആകും, ഒരു 6-7 വരെ ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്കുള്ള പീരീഡിൽ ബേർഡ്സ് എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും, നമ്മളെ നാട്ടിലെ പക്ഷികളെ അപേക്ഷിച്ചിട്ട് ഈ കാട്ടിൽ നമ്മളെ ചുറ്റിൽ തന്നെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ആ സമയത്ത് സ്പോട്ട് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ റാപ്റ്റേഴ്സ്, അതാ ഇതിൽ ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ റാപ്റ്റേഴ്സ് ഉണ്ടാവും. റാപ്റ്റേഴ്സ് മെയിനായിട്ട് ഫുഡ് എടുക്കുന്നത് ഒരു വെയിൽ വരുന്ന ടൈമാണ്, അതിനെ കുറച്ചും കൂടി ക്യാച്ച് ചെയ്യാനുള്ള സമയം അതാണ്. ഒരു 11-12 മണി മുതൽ 2-3 മണി വരെയൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ടാവും, ചിലപ്പോൾ അത് ഈവനിങ് വരെ ഉണ്ടാവാം. റീസെൻ്റ്ലി വന്നപ്പം ഒരു കുയിലിലെ സ്പീഷീസ്, അതായത് ഒരു കുക്കുവിനെ ഒരു റാപ്റ്റ് ചെയ്തിട്ട്, അഥവാ റാപ്റ്റേറിൻ്റെ സൈസല്ല, അവർ റാപ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അതിനെക്കാട്ടി വലിയ സൈസിലുള്ളതിനായിരിക്കും. റാപ്റ്റേഴ്സിൻ്റെ ഒരു കഴിവാണത്, എന്താ വെച്ചാൽ അതിൻ്റെ ബോഡി സൈസിനെയും കാട്ടി വലിയതിനവരെ റാപ്റ്റ് ചെയ്യും. പിന്നെ ഇവിടെ മേലയിലെത്തിക്കഴിഞ്ഞാൽ ഇവിടെ കാട്ടിൽ തന്നെ കാണുന്ന മുയലുകളൊക്കെ ഉണ്ടാവും, അവരൊക്കെ റാപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ബോഡിയൊക്കെ കണ്ടിട്ടുണ്ട്. ഈഗിൾസൊക്കെ, ബ്ലാക്ക് ഈഗിൾ, കെസ്ട്രലൊക്കെ ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവാറുണ്ട്. ഒരു ചെറിയ പീരീഡിലേ തോന്നും, മഴയുള്ള ടൈം മാത്രമേ തോന്നുന്നു ഇവിടുന്ന് തിരിച്ചു പോകുന്നുള്ളൂ. ബാക്കി എല്ലാ സമയത്തും നമ്മളിപ്പോൾ മേലെത്തിക്കഴിഞ്ഞാൽ ബ്ലാക്ക് ഈഗിളിനായിരിക്കും കൂടുതൽ കാണാൻ പറ്റുക. പിന്നെ പുറത്തുനിന്ന് വരുന്ന ഹണി ബസാഡ്, അങ്ങനെയുള്ള റാപ്റ്റേഴ്സിനെയും കുറേ കണ്ടിട്ടുണ്ട്. പാലിഡ് ഹാരിയർ കഴിഞ്ഞ തവണ വരെ വന്നപ്പം ഏകദേശം ഒരു 4-5 മാസം തുടർച്ചയായിട്ട് നമുക്ക് പിന്നെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നതാണ്. കൊല്ലത്തിൽ കാണാൻ പറ്റുന്നത് മാടായിപ്പാറയിൽ വെച്ചിട്ട് മാത്രമേ, വേറെ എവിടുന്നും അങ്ങനെ കണ്ണൂർ ഏരിയയിൽ കണ്ടിട്ടില്ല. ഇപ്പം നമ്മളിപ്പം ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ടിങ് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് സൺബേർഡ് സ്പീഷീസ് ഉണ്ട്, പിന്നെ ഫ്ലവർ പെക്കർ സ്പീഷീസ് ഉണ്ട്. അത് രണ്ടും ഇവിടെ അഥവാ ഏകദേശം വൈകുന്നേരം വരെ അല്ല, ഒരു ഉച്ച വരെയെങ്കിലും നല്ല ആക്റ്റീവായിട്ട് ഉണ്ടാകുന്ന പെട്ടെന്ന് സ്പോട്ട് ചെയ്യൽ നല്ല പോസിബിൾ അല്ല. എന്താ വെച്ചാൽ ഒരു സ്ഥലത്ത് വന്നിരുന്നാൽ അവിടുന്ന് 2 ഉച്ചയ്ക്ക് സ്പോട്ടിൽ അവിടുന്ന് മാറും. അതാണ് ഈ രണ്ട് ബേർഡ്സിൻ്റെയും മെയിനായിട്ടുള്ളത്. ഹിൽ ടോപ്പ് ഏരിയയിൽ മാത്രം കാണുന്നതാണ്. ചില ടൈം ഇപ്പോൾ തളിപ്പറമ്പ് ഏരിയയിലൊക്കെ വരാറുണ്ട്. അങ്ങനെ രണ്ട് സ്പീഷീസ് ഇവിടെ നമ്മളിപ്പം കേൾക്കുന്നുണ്ട്. പിന്നെ ഒന്നുള്ളത് ലാർജ് ബിൽഡ് ലീഫ് ബാബ്ലർ എന്നുള്ളതാണ്, അത് ഇവിടെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നതാണ്. അത് ഈ സമയം വന്നിട്ടേ ഉള്ളൂ. അത് എൻ്റെ പേര് ഐഷ റിസ, ബയോഡൈവേഴ്സിറ്റി ക്ലബ് മെമ്പറാണ്. നമ്മൾ കുറേ ബേർഡ്സിനൊക്കെ വാച്ച് ചെയ്തു, അതിൻ്റെ സൗണ്ട്സും ബേർഡ്സിൻ്റെ ഫീച്ചേഴ്സും കളർ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ ഓരോ ബേർഡിൻ്റെയും ഓരോ കഥകളും അതിൻ്റെ മൈഗ്രേറ്ററി പേർപ്പസും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടായ സാറ് പറഞ്ഞു തന്നിട്ടുണ്ടായി. ആ ഒരു പരിപാടിയിൽ നിന്ന് ഡെയിലി നമ്മൾ കാണുന്നതല്ലാതെ കുറേ ബേർഡ്സിനെ വാച്ച് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഡിഫറെന്റ് സൗണ്ട്സും കേട്ടു. സൗണ്ട് കേട്ടതിൽ കൂടി നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയിരുന്നു. പൈതൽമല ഇക്കോ ടൂറിസം ഹിൽ സ്റ്റേഷനിലെ ഗൈഡ് ആന്റണി പൈതൽമല. സമുദ്രനിരപ്പിൽ നിന്നും 4,500 ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊച്ചുമല 3 ഓമന പേരുകളിലും 2 തൃക്കാലിക്കൽ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഒന്നാമതായി തന്നെ കേരളത്തിന്റെ സ്വന്തം ഊട്ടിയെന്നും മലബാറിന്റെ മൂന്നാറെന്നും കണ്ണൂർ ജില്ലയുടെ ഹിമാലയമെന്നും 3 ഓമന പേരുകളിൽ അറിയപ്പെടുന്ന ഈ മല വൈതൽ മല എന്നും രണ്ടാമതായി പൈതൽ മല എന്നും ആണ് ഔദ്യോഗികമായി അറിയപ്പെടുന്നത്. ഈ രണ്ട് പേരുകളും കിട്ടാൻ ഔദ്യോഗികമായ കാരണങ്ങളുണ്ട്. ഒന്ന്, വൈതൽ മല. വൈതൽ മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയുടെ മുകളിൽ ഏറ്റവും അങ്ങേയറ്റം, അതായത് പുൽമേട്ടിലെത്തിയാൽ 1 സൈഡ് 5 കിലോമീറ്റർ ദൂരത്തിൽ നമുക്ക് നടന്ന് കാണാനുണ്ട്. അതിൽ ഏറ്റവും എൻഡിൽ,
മഞ്ഞപ്പള്ളിന്ന് കയറുന്ന അവിടെ നിന്നും 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറിയാൽ അവിടെയാണ് പിന്നെ പണ്ട് രാജാവ് വനവാസം ചെയ്തിരുന്ന സ്ഥലം, ഓഫനായിട്ട് വെള്ളമൊഴുക്കുള്ള സ്ഥലം, മെയിൻ ആയിട്ടുള്ള വ്യൂ പോയിന്റുകൾ, അങ്ങനെ പ്രധാന ഭാഗങ്ങളെല്ലാം ആ ഏരിയയിലേക്കാണ്. ഇവിടെ വനവാസം ചെയ്ത രാജാവിന്റെ പേര്, അതായത് ഏഴിമല ആസ്ഥാനമായി താമസിച്ചിരുന്ന മൂഷിക രാജവംശത്തിലെ ലാസ്റ്റത്തെ രാജാവായിരുന്ന വൈതൽകോൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് വനവാസം ചെയ്ത മലയാണ്. അതുകൊണ്ടാണ് ഈ മലയെ വൈതൽ മല എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ മലയുടെ വടക്കു ഭാഗത്തേക്ക് നോക്കിയാൽ കർണാടക സ്റ്റേറ്റ് കൊടക് ഡിസ്ട്രിക്റ്റിന്റെ കൂർഗ് ഏരിയയിലെ വലിയ വലിയ മലനിരകൾ, അതായത് അവരുടെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ തലക്കാവേരി, തടിയന്റെ മോള്, ഏഴിമടക്കൻ മല, അങ്ങനെയുള്ള പ്രധാന മലനിരകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആ മലനിരകൾ എന്ന് പറഞ്ഞാൽ 5000 അടി, 6000 അടി, 7000 അടിയൊക്കെ ഉയരമുള്ള വലിയ വലിയ മലനിരകളാണ്. ആ വലിയ മലനിരകളോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചു മലയാണ് നമ്മളുടെ ഈ മല. അതുകൊണ്ട് പൈതൽ എന്ന ഓമനെ പേരിൽ വിളിച്ചു പോകുന്ന പണ്ട്, അങ്ങനെ വിളിച്ച് വിളിച്ച് ഈ ചെറിയ മല എന്ന ഇതിൽ ലോപിച്ച് പൈതൽ എന്ന ഔദ്യോഗിക പേരിലേക്ക് മാറ്റപ്പെടുകയാണുണ്ടായത്. ഈ മലയുടെ മുകളിലേക്ക് വരാൻ 2 വഴികളാണുള്ളത്. ഒന്നാമതായി തന്നെ തളിപ്പറമ്പ് ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ഉടുപള്ളി തേട്ടിൽ വന്നാലേ കുടിയാമല വന്ന് പിന്നെ പൊട്ടമ്പളാവ് വന്നിട്ട് അതുവഴി ഇങ്ങോട്ട് കയറി വരാൻ ഒരു എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും 2 കിലോമീറ്റർ യാത്ര ചെയ്തിരുന്നാൽ പുൽമേടിന്റെ എൻഡിൽ എത്തിച്ചേരാവുന്നതാണ്. അവിടെ നിന്ന് ഇടത് ഭാഗത്തേക്ക് 500 മീറ്റർ പോയി കഴിഞ്ഞാൽ ഫസ്റ്റിലെ വാച്ച് ടവറും, അവിടെ നിന്ന് വീണ്ടും ഒരു 500 മീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റിലത്തെ വ്യൂ പോയിന്റ് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഗ്രാസ് ലാൻഡിൽ വെച്ച് പുൽമേട്ടിൽ എത്തിക്കഴിഞ്ഞാൽ വലത് ഭാഗത്തേക്ക് വൺ സൈഡായിട്ട് 4 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് കണ്ട് പോരാൻ നമുക്ക് സാധിക്കും. ഈ മലയുടെ മുകളിൽ നിന്നാൽ നമുക്ക് ലോങ് ആയിട്ട് കാണാൻ പറ്റുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ തെക്ക് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ടൗണിന്റെ ഭാഗമാണ്. ഇവിടെ കാലാവസ്ഥ ക്ലിയർ ഉള്ള സമയത്ത് തലശ്ശേരി മുതൽ കാസർഗോഡ് വരെയുള്ള കടലിന്റെ ഭാഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ കണ്ണൂർ ടൗണ്, പയ്യാമ്പൽ ലൈറ്റ് ഹൗസ്, വളപട്ടണം പുഴ, മട്ടന്നൂർ വിമാനത്താവളം, ഏഴിമല നാമ്പി അക്കാദമിയുടെ വ്യൂ, പയ്യന്നൂർ ടൗണ്, കാഞ്ഞങ്ങാട് ബേക്കലിന്റെ ഭാഗങ്ങൾ, കാസർഗോഡിന്റെ ഭാഗങ്ങൾ. പിന്നെ ഇവിടുന്ന് നമ്മൾ ആ കിഴക്ക് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കിഴക്ക് തെക്ക് ഭാഗമായിട്ട് അതായത് കോഴിക്കോട്, വയനാടൻ മലനിരകളാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വടക്ക് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കർണാടക സ്റ്റേറ്റ് കൊടക് ഡിസ്ട്രിക്റ്റിന്റെ കൂർഗ് ഏരിയയിലെ 90% മലനിരകൾ കണ്ടെത്താം. അങ്ങനെയാണ് ഈ പൈതൽമലയുടെ ഒരു ചരിത്രം. 500+ വർഷത്തെ പഴക്കങ്ങളുണ്ട്. ഈ മലയുടെ മുകളിൽ നിരവധി അനവധി ഓർഗിഡുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അപൂർവമായ ചിത്രശലഭങ്ങൾ, അപൂർവമായ പക്ഷികൾ, പശ്ചിമഘട്ടത്തിന്റെ ഭാഗങ്ങളിൽ മാത്രം കണ്ടെത്താൻ സാധിക്കുന്ന നിരവധി ഔഷധജാലങ്ങൾ ഒക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒരിക്കലും പറ്റാത്ത നീരുറവുകളുടെ ആസ്ഥാനമാണ് ഈ മല. ഈ മലയുടെ താഴെ അടിമാറ്റിൽ 5 കിലോമീറ്റർ ദൂരം വരെ ആൾക്കാർ കുടിവെള്ളം തന്നെ ഉപയോഗിക്കുന്നത് ഈ മലയുടെ മുകളിലുള്ള ജല സ്രോതസ്സാണ്. പക്ഷികൾ അപൂർവത്തിന് ഒട്ടനവധി പക്ഷികളുണ്ട്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗങ്ങളായി കോഴിക്കോട് മുതൽ ഇങ്ങോട്ടേക്ക് കണ്ടുവരുന്ന അപൂർവത്തിൽ അപൂർവമായ സിസ്റ്റിക്കോള എന്ന് പറയുന്ന പക്ഷി ഉൾപ്പെടെ ഒട്ടനവധി അപൂർവത്തിന് പക്ഷികൾ ഉള്ള ഒരു ഏരിയയാണ്. പിന്നെ മൃഗങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ, അതായത് വയനാട് തൊട്ട് കൂട്ടപ്പുഴ തൊട്ട് കടന്നു വരുന്ന കർണാടക ഫോറസ്റ്റ് ആണ് ഇവിടെ. ഈ മലയിലേക്ക് വരുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ മാത്രമേ ടിക്കറ്റ് നൽകി ഇതിന്റെ മുകളിലേക്ക് കയറ്റി വിടുകയുള്ളൂ. പിന്നെ എന്റെ ഫോൺ നമ്പർ വേണമെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 94 94 47 62 36. ഈ നമ്പറിൽ വിളിച്ചാൽ എന്തെങ്കിലും ഇവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചോ പിന്നെ എന്തെങ്കിലും കാരണവശാൽ ഇവിടെ ഒഴിവുള്ള ദിവസത്തെക്കുറിച്ചോ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാ ആർക്കും ബന്ധപ്പെടാവുന്നതാണ്. നിഷാദ് തുടരുന്നു. രാവിലെ സ്റ്റാർട്ട് ചെയ്തല്ലോ, 9:30 അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. 9:30 ഓൾമോസ്റ്റ് 10 ആയി സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിങ് മുതലേ നല്ല അഥവാ ഇവിടെ കണ്ടുവരുന്ന ഓൾമോസ്റ്റ് എല്ലാ റെയർ ബേർഡ്സിനെയും കണ്ടുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ടോപ്പിലെത്തി, ഏകദേശം താഴെ നിന്ന് തുടങ്ങി. താഴെ വയനാട്ടിൽ ലോഫിംഗ് ത്രഷ് ഉണ്ടായിരുന്നു. കുറച്ച് ഹയറായിട്ട് കാണുന്ന ഒരു സ്പീഷീസ് ആണ് വയനാട്ടിൽ ലോഫിംഗ് ത്രഷ്. പിന്നെ നോർമലി എൻഡമിക് ആയിട്ടുള്ള വൈറ്റ് ബെല്ലി, ട്രീപ്പൈ അങ്ങനെയുള്ള ബേർഡ്സിനെ കിട്ടി. പിന്നെ മേലെത്തി ഇപ്പോൾ റാപ്റ്റേഴ്സും ഉണ്ടായിരുന്നു കൂടുതൽ. പിന്നെ ഇവിടെ തന്നെ ഇവിടെ ബ്രീഡിംഗ് ഒക്കെ ഉള്ള ഗോൾഡൻ ഹെഡ് സിസ്റ്റിക്കോള. മുന്നേ ഇവിടെ സൗത്ത് ഇന്ത്യയിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു ഏഷ്യൻ ഹൗസ് മാർക്കിന് കൺഫേം ചെയ്യാനുണ്ട്. അതും കൂടെ കിട്ടിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. പിന്നെ ടോപ്പിലെത്തിയപ്പം സ്വിഫ്റ്റ് സ്പീഷീസ്, സാലോ സ്പീഷീസ് ഒക്കെ ഉണ്ടായിരുന്നു. വൈൽഡ് സ്പീഷീസിലുള്ള ഒരു ബേർഡാണ്. അതിനെ നമ്മളെ കോളർ റെക്കോർഡ് ചെയ്യാൻ പറ്റി, കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റൽ വളരെ കുറവാണ്. നന്ന മോർണിംഗ് മാത്രമേ അത് കാണാൻ പറ്റാറുള്ളൂ. ഞാൻ ലിയാന ജാഫർ, സർ സെയ്ദ് കോളേജ് സൂവോളജി വിദ്യാർത്ഥിനി. 68th ദേശീയ വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി സർ സെയ്ദ് കോളേജ് സൂവോളജി ഡിപ്പാർട്ട്മെന്റ് 8th October പൈതൽ മലയിലേക്ക് പക്ഷി നിരീക്ഷണ ക്യാമ്പ് നടത്തി. പ്രദീപ് സാർ ACF കണ്ണൂർ, നിഷാദ് സാർ മാർക്ക് എക്സിക്യൂട്ടീവ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ നിന്നും പക്ഷികളെ കുറിച്ച് കൂടുതൽ അറിയുവാനും പക്ഷി നിരീക്ഷണത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും നമുക്ക് സാധിച്ചു. കൂടാതെ ധാരാളം ഇനം പക്ഷികളെ കാണുവാനും പക്ഷി നിരീക്ഷണത്തിന്റെ പ്രാധാന്യവും
പക്ഷികളുടെ സംരക്ഷിക്കേണ്ട നമ്മളുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കുവാനും നമുക്ക് സാധിച്ചു. സർ സയ്യിദ് കോളേജ് സുവോളജി ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ മുന്താസ് TMV. എല്ലാ വർഷവും പോലെ ഈ വർഷവും സുവോളജി ഡിപ്പാർട്ട്മെന്റ് ഒക്ടോബർ ആദ്യവാരം വന്യജീവി സംരക്ഷണ വാരമായി വിവിധ പരിപാടികളുമായി ആചരിച്ചു. നമ്മുടെ വൈൽഡ് ലൈഫ് കൺസർവേഷൻ പരിപാടിയിൽ ഏറ്റവും ആകർഷകവും വിദ്യാർത്ഥികളിൽ കൂടുതൽ ആസ്വദിച്ചതുമായ ഒരു പരിപാടിയാണ് പക്ഷി നിരീക്ഷണ ക്യാമ്പ്. പക്ഷി നിരീക്ഷണത്തിലെ വിവിധ വശങ്ങളെക്കുറിച്ചും കേരളത്തിൽ കാണപ്പെടുന്ന വിവിധ പക്ഷികളെക്കുറിച്ചും വ്യക്തമാക്കുന്ന ഒരു ശില്പശാല പക്ഷി നിരീക്ഷകനായ ശശീന്ദ്രൻ മാഷ് ക്യാമ്പിന് മുമ്പ് വിദ്യാർത്ഥികൾക്ക് നൽകി. ആ ഒരു ഗൈഡൻസുമായാണ് വിദ്യാർത്ഥികൾ ഇവിടെ പൈതൽ മല ഹിൽ സ്റ്റേഷനിൽ എത്തിയത്. സോഷ്യൽ ഫോറസ്ട്രിയുടെ സഹായത്താൽ സംഘടിപ്പിച്ച ഈ പക്ഷി നിരീക്ഷണ ക്യാമ്പിൽ മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ ഓഫ് വൈൽഡ് ലൈഫ് കേരള അഥവാ മാർക്കിന്റെ പക്ഷി നിരീക്ഷണ എക്സ്പേർട്സ് ആയ നിഷാദും ശ്രീകാന്തും വിദ്യാർത്ഥികൾക്ക് പക്ഷികളെ തിരിച്ചറിയാനുള്ള നിർദ്ദേശവുമായി കൂടെ ഉണ്ടായിരുന്നു. പല പക്ഷികളെയും കാണാതെ തന്നെ അവയുടെ കോളുകൾ കേട്ടും കോൾ റെക്കോർഡർ ചെയ്തും തിരിച്ചറിയാനുള്ള ട്രിക്ക് വിദ്യാർത്ഥികൾക്ക് അവർ പകർന്നു. ഈ പക്ഷി നിരീക്ഷണ ക്യാമ്പ് വിദ്യാർത്ഥികളെ അതുപോലെ തന്നെ സോളജ് ഡിപ്പാർട്ട്മെന്റ് ഫാക്കൽറ്റീസും വളരെ ആസ്വദിക്കുകയുണ്ടായി. സോഷ്യൽ ഫോറസ്ട്രിയുടെ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് പ്രദീപ് സാറും ക്യാമ്പിൽ മുഴുവൻ സമയവും അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മോടൊപ്പം തന്നെ ഉണ്ട്. മാർക്ക് അംഗം സി ശ്രീകാന്ത്. 40 സ്പീഷീസ് പക്ഷികളെയാണ് ഞങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിഞ്ഞത്. ഇതിൽ തന്നെ പശ്ചിമഘട്ടത്തിൽ മാത്രം കണ്ടുവരുന്ന എൻഡമിക് അല്ലെങ്കിൽ തദ്ദേശീയ ഇനങ്ങളായ വൈറ്റ് ബെല്ലിയഡ് ട്രീപ്പായി, ക്രിംസൺ ബാക്ക് സൺബേർഡ് അല്ലെങ്കിൽ ചെറുതേൻകിളി, വയനാട് ലാഫിംഗ് ത്രഷ് എന്നിവ ഉൾപ്പെടുന്നു. കൂടാതെ ഉയർന്ന പ്രദേശങ്ങളിലെ പുൽമേടുകളിൽ മാത്രം കണ്ടുവരുന്ന ഗോൾഡൻ ഹെഡഡ് സിസ്റ്റിക്കോള, പെയിൻറ്റഡ് ബുഷ്കോയൽ, 5 ഇനം പരുന്തുകൾ എന്നിവയെയും ഇവിടെ കാണാൻ സാധിച്ചു. താരതമ്യേന അപൂർവമായ കോമൺ സ്വിഫ്റ്റ്, അതുപോലെ തന്നെ കേരളത്തിൽ റിപ്പോർട്ടുള്ള ഏഷ്യൻ ഹൗസ് മാർട്ടിൻ എന്നിവയെയും ഇന്ന് ഇവിടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് പൈതൽ മലയുടെ സമ്പന്നമായ ജൈവ വൈവിധ്യത്തിലേക്കാണ്. ഈ വർഷത്തെ വന്യജീവി സംരക്ഷണ വാരാചരണത്തിന്റെ ഭാഗമായി കേരള വനം വന്യജീവി വകുപ്പ്, സോഷ്യൽ ഫോറസ്ട്രി വിഭാഗവും മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫും സംയുക്തമായി തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ് സുവോളജി ഡിപ്പാർട്ട്മെന്റ് പൈതൽ മല ഇക്കോ ടൂറിസം ഹിൽ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച പക്ഷി നിരീക്ഷണ ക്യാമ്പിനെ കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ സയൻസ് കഫേ സമാപിക്കുന്നു. നിർവഹണം HVinod Babu.